ജീവിതത്തിന്റെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനസ്സിന് സന്തുഷ്ടി കൂടി വേണം. അപ്പോൾ അങ്ങനെ സന്തുഷ്ടി കൂടിയുള്ള ജീവിതത്തിന് വേണ്ടിയത് ആദ്യം നല്ലൊരു പ്രകൃതിദത്തമായ രീതിയിൽ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വേണം. അപ്പോൾ അങ്ങനെ അന്തരീക്ഷം വേണമെങ്കിൽ അതുപോലെയുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം നമ്മുടെ വീട്. അതുപോലെയുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം നമ്മുടെ വീടിന്റെ ക്രിയേഷൻ. നല്ലൊരു ശാന്തമായ വായു സഞ്ചാരമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ല ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. ടെൻഷൻ അനുഭവിച്ച് ജീവിക്കാനോ വളരെ ടൈറ്റായിട്ട് ജീവിക്കുവാനൊന്നും നമ്മൾ മെനക്കെടരുത്. അപ്പോൾ അങ്ങനെ മെനക്കെടാതിരിക്കാനായിട്ട് ഏറ്റവും ഭംഗിയുള്ള നല്ല ഒരു രാജകീയ പ്രൗഢിയുള്ള നല്ല ഒരു ഏരിയയിൽ നല്ല പച്ചപ്പിന്റെ നടുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു കാറ്റും വെളിച്ചവുമുള്ള നല്ല ഒരു ഏരിയയിൽ നല്ലൊരു വീട് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം മാത്രം മാറിയിരിക്കുന്ന 15 കാറ്റ് സെന്റ് സ്ഥലത്തിനകത്ത് ഇരിക്കുന്ന 2150 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡായിട്ട് കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്ത് നല്ല അട്ടിപൊളിയായിട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങൾ അത് മീനച്ചിൽ ഹോംസ് വഴി നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല റൂഫൊക്കെ ചെയ്ത് വന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള നല്ലൊരു വീട് തന്നെയാണിത്. അപ്പോൾ നമുക്ക് കാണാം മീനച്ചിൽ ഹോംസ് വഴി 15 കാൽ സെന്റ് സ്ഥലവും 2150 സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില 1,25,00,000 രൂപ മാത്രം. അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ഇതാ പ്രകൃതി രമണീയമായ നല്ല ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ ദൃശ്യങ്ങളുമായിട്ട് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. നല്ല ഒരു രസകരമായ നല്ല വൃത്തിക്ക് പണിതിരിക്കുന്ന നല്ലൊരു GI പൈപ്പ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ലൊരു ഗേറ്റ്. ആ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നല്ല വീടിന്റെ വ്യൂ വരിക. വ്യൂ വരുന്നത് ജസ്റ്റ് താഴെ നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ വരിക. അപ്പോൾ ഇത് 15 കാൽ സെന്റ് സ്ഥലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണിത്. ഇതാണ് ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്തിൽ, ബസ് റോഡുമായിട്ട് ഒരു 100 മീറ്റർ ദൂരം മാത്രം അകലമുള്ള നല്ല ഒരു വൃത്തിക്ക് പണിതിരിക്കുന്ന നല്ലൊരു വീട്. നമ്മൾ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. നാച്ചുറൽ സ്റ്റോണ് കടപ്പാക്കം ഉപയോഗിച്ച് പണി തീർത്തിട്ടിരിക്കുന്ന വണ്ടി കയറുന്ന ഭാഗങ്ങളെല്ലാം കടപ്പാക്കം ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഒരു റോഡ് കൊടുത്തുകൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് മുറ്റം. ഇതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂവ്. നല്ല വലിപ്പമുള്ള വീട്, 2150 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡും മുകളിൽ ടെറസിൽ ഒരു 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 ടോയ്ലറ്റ് എക്സ്ട്രായും കൂടി കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ ദൃശ്യങ്ങൾ. മനോഹരം എന്ന് പറഞ്ഞാൽ പോലെ അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടതായിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. ലൊക്കേഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാലാ പൊൻകുന്നം റൂട്ട്, കോട്ടയം ജില്ല പാലാ പൊൻകുന്നം റൂട്ട്. പാലാ പൊൻകുന്നം റൂട്ടിൽ നിന്ന് പൈക ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരം മാറിയിരിക്കുന്ന ബസ് റോഡ് തന്നെ പോയി കഴിയുമ്പോൾ 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലിരിക്കുന്ന നല്ല ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീടാണിത്. ഇതാണ് ഈ വീടിൻ്റെ ചുറ്റുവട്ടമെല്ലാം നമ്മളൊന്ന് കാണുകയാണ്. നമുക്ക് ലാസ്റ്റ് മുകളിൽ കയറി കാണാം, കാരണം ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം കറക്റ്റായിട്ട് കാണണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ലാസ്റ്റ് മുകളിൽ കയറി കാണാം. അപ്പോൾ നമുക്ക് ഇത് അലക്കുകല്ലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്, കിണർ ഇവിടെയാണ്. കിണർ നല്ല വലിപ്പമുള്ള കിണർ, ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള നല്ല കിണർ. കിണർ തേകേണ്ടതുണ്ട്, അതൊക്കെ തേകി വൃത്തിയാക്കി നമുക്ക് ചെയ്തു തരുന്നതാണ്.
അപ്പോൾ നമ്മൾ നല്ലൊരു റോയൽ ലുക്കിലുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഗ്യാസ് കുറ്റിയൊക്കെ ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാവുന്ന രീതിയിൽ പുറത്ത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സൈഡ് വഴി വീണ്ടും നമ്മൾ ഫ്രണ്ടിലെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ചുറ്റുവട്ടമെല്ലാം കണ്ടു. നമുക്ക് ചെറിയ പച്ചക്കറികളൊക്കെ വെക്കുവാനായിട്ടുള്ള സ്പേസ് ബാക്കിലുണ്ട്. അപ്പോൾ 15 കാൽ സെന്റ് സ്ഥലത്തിനകത്തിരിക്കുന്നൊരു വീട് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മനോഹരമായ വീട് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല മുറ്റമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതാണ് ഇപ്പുറത്തെ ഇച്ചിരി പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ പില്ലറൊക്കെ ഡബിൾ പില്ലറുകൾ കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഒരു വീടിൻ്റെ മനോഹാരിത വർദ്ധിക്കുന്നത് കൂടിയാണ്. നമുക്കിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് തന്നെയാണ്. കാർ പോർച്ചിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ നല്ല ഒരു വ്യൂവിലുള്ള നല്ല വലിപ്പത്തിലുള്ളൊരു കാർ പോർച്ച് തന്നെയാണ്. ഒരു ഇന്നോവ ഫോർച്യൂണർ അതിനേക്കാളും കൂടുതൽ വലിയ വണ്ടികൾ വന്നാലും കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർ പോർച്ച്. അവിടുന്ന് എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. എൽ ഷേപ്പ് അതായത് നമ്മൾ വണ്ടി കയറി വരുമ്പോൾ തന്നെ വീടിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു സിറ്റ് ഔട്ട്. അവിടുന്ന് നമ്മൾ ഇത് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് സിറ്റ് ഔട്ടിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഇതാണ് കാർ പോർച്ച്. നമ്മൾ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാർ പോർച്ച്. ഇതാണ് ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറിൻ്റെയൊക്കെ മനോഹാരിത മുഴുവൻ തേക്കൻ തടികളാണ്. ജനൽപാളികൾ, ഡോറുകൾ, അകത്തെ ഡോറ്, ഫ്രണ്ട് ഡോറ്, ബെഡ്റൂമുകളുടെ ഡോറുകൾ എന്ന് വേണ്ടുന്ന എല്ലാം തേക്കിൻ്റെ തടികൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുക. അതിനപ്പുറം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക നല്ല ഇൻറ്റീരിയർ വർക്ക് ഉള്ളതാണ്. കട്ടളയെല്ലാം മാഞ്ഞിലിയാണ്, തേക്കിൻ്റെ പാനൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഇൻറ്റീരിയർ വർക്കോടുകൂടിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അകത്ത് കാണുക. ഇതാണ് ഇൻറ്റീരിയർ വർക്ക്. ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അവിടെ നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ്. നല്ല വലിപ്പമുള്ള ഹാള്, ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ ലിവിംഗ് ഏരിയ, ഇതെല്ലാം നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയ തന്നെയാണ്. ഇത് ചെറിയൊരു പാർട്ടീഷൻ വർക്കാണ് ചെയ്തിരിക്കുക. ചെറിയൊരു പാർട്ടീഷൻ വർക്ക് കടന്ന് നമ്മൾ വീണ്ടും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അതിലും മനോഹരമായ ഇൻറ്റീരിയർ വർക്കോടുകൂടി നല്ല ഫാൻസി ലൈറ്റുകളോടുകൂടി ഉള്ള നല്ലൊരു ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു ഇൻറ്റീരിയർ ഡിസൈനുകൾ, അതുപോലെ തന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ഒന്നിലും ഒന്ന് പിശുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. കാരണം നമുക്ക് ഓരോ വീടുകളും നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയലും എന്താണ്, ഏത് രീതിയിലുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഹാങ്ങിങ് ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, ഫാന്, ലൈറ്റുകൾ, LED ലൈറ്റുകൾ, ട്യൂബുകൾ എന്ന് വേണ്ടുന്ന എല്ലാ ഇലക്ട്രിക് ഐറ്റംസും നല്ല ക്വാളിറ്റിയുള്ള കമ്പനി സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് വാഷ് ഏരിയയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി കണ്ടോളൂ. നല്ല ഭംഗിയോടുകൂടി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിരിക്കുന്നത് നല്ല രസകരമാണ് ഇത് വീടൊക്കെ കാണുവാനായിട്ട്.
അപ്പോൾ അവിടുന്ന് നമ്മൾ ആദ്യം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത്. ഇതൊരു രൂപക്കൂടനുള്ളൊരു പോയിന്റാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് രൂപമായിട്ടെടുത്ത് നമുക്ക് രൂപമായിട്ടൊക്കെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെയാണ് ഒരു ബെഡ്റൂം. ബെഡ്റൂമുകളെല്ലാം സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രീതിയിൽ. നമ്മളൊരു വാം ഫീലിംഗ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇതുണ്ട് കബോർഡുകളുടെ ഡോറുകളൊക്കെ എല്ലാം തേക്കിൻ്റെ തടികൾ തന്നെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം നോക്കിക്കോളൂ. നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ്, നല്ല രസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. കണ്ടാൽ കണ്ടാലും നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള രീതിക്ക് തന്നെ ചെയ്തിരിക്കുന്ന, അതുപോലെയുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ലൈറ്റ്, ഫാന്, അതുപോലെ തന്നെ എക്സോസ് ഫാൻ, ഇതെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സോറി, എക്സോസ് ഫാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇത് പൈപ്പുകളെല്ലാം, ക്ലോസറ്റ് ആവട്ടെ, വാഷ് ബേസിൻ ആവട്ടെ, പൈപ്പുകളാവട്ടെ, എല്ലാം ബ്രാൻഡഡ് ആണ്. ബെഡ്റൂമുകളിലും ഇൻറ്റീരിയർ ഉണ്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വാം ഫീലിംഗ് ഉള്ള ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ നിന്ന് അടുത്ത ബെഡ്റൂമിലെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ ഡോറുകളെല്ലാം തേക്ക് തന്നെയാണ്. തേക്കിൻ തടി തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല കാതലുള്ള നല്ല തേക്കിൻ്റടി. അത് രാമപുരത്ത് ഏറ്റവും മലയുടെ ഉയരത്തിൽ തന്നെ പോയി അവിടെ കാതലുള്ള, ഏറ്റവും നല്ല കാതലുള്ള തടി തന്നെ പോയി എടുത്ത് ചെയ്തതാണെന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല കാതലുള്ള ഇനം തടി തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, നല്ല തടി തന്നെ എടുത്തിട്ടാണ് ഈ തേക്കിൻ്റെ തടി മുഴുവൻ ചെയ്തിരിക്കുന്നത്, വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കബോർഡിനകത്തുള്ള ഇൻറ്റീരിയർ നോക്കി, കബോർഡിനകത്തൊരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെയൊക്കെ വലിപ്പം നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ്. എക്സോസ് ഫാനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സോപ്പൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യാബിൻ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സ് അടിച്ച്. അപ്പോൾ ഇത് നല്ല, ഇതൊക്കെ സെറായാണ്, സെറ പോലെയുള്ള കമ്പനി സാധനങ്ങൾ, ജാഗ്വാർ, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ പൈപ്പുകൾ, ക്ലോസറ്റുകൾ എല്ലാം നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബെഡ്റൂമിൻ്റെ ഫാന ലൈറ്റൊക്കെ നോക്കിക്കോളൂ. ഇത് ഒരു ഫാൻസി ലൈറ്റായിട്ട് കൊടുത്തിരിക്കുന്ന, തടി കൊണ്ട് ചെയ്തിരിക്കുന്ന, കവറിങ് ചെയ്തിരിക്കുന്ന ഒരു ഫാൻസി ലൈറ്റാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുന്ന് നമ്മൾ കടന്നു വന്നത് വീണ്ടും നമ്മൾ ഈ ഡൈനിങ് ഹാളിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കിച്ചൺ കണ്ടതിന് ശേഷം അപ്പുറത്തെ സൈഡിലോട്ട് പോയാലേ, അല്ലെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റും കാര്യങ്ങളും, ഇത് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്, എല്ലാം ടൈല് കൊണ്ടൊക്കെ നല്ല ഒരു ഒരു സ്പെഷ്യലാണിത്. ഓരോ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു വെറൈറ്റി കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുക. ഇതാണ് ഓപ്പൺ കിച്ചൻ്റെ ഫ്രണ്ട് വ്യൂ. ഏറ്റവും വില കൂടിയതിനും ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ടാണ് ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു വുഡിൻ്റെ ഫിനിഷിങ് വരുന്ന രീതിയിൽ. ഇത് മുഴുവൻ തേക്കിൻതടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. അപ്പോൾ ഈ തേക്കിൻതടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളുടെ കൂട്ടത്തിൽ വുഡിൻ്റെ ഫിനിഷ് വരുന്ന രീതിയിലുള്ള ടൈല് കൊടുത്തുകൊണ്ടാണ് ഈ ടേബിൾ ടോപ്പിൻ്റെ മേലുഭാഗം ചെയ്തിരിക്കുന്ന ടൈല്. മുഴുവൻ തടി, സോറി, ടൈലാണ്. പക്ഷേ ടൈലാണെങ്കിലും വുഡിൻ്റെ ഫിനിഷിംഗ് ആണ് വരുന്നത്.
അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് മൊത്തം ഈ നാനോ ബ്ലാക്ക് എന്ന് പറയും, നാനോ വൈറ്റ് പോലെ തന്നെ നാനോ ബ്ലാക്ക് ആണ്. ഏറ്റവും നല്ല ഇനം ഗ്രാനൈറ്റ് തന്നെ ഉപയോഗിച്ചാണ്. ഇതൊക്കെ നമുക്ക് ഇത് എന്താ പറയുക, ഇൻഡക്ഷൻ കുക്കറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ, സോറി ഇൻഡക്ഷൻ കുക്കറല്ല ഓവനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഓവനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് ഇത്. ഇലക്ട്രിക് ചിമ്മിനി സ്റ്റൗ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട, നമ്മളിങ്ങോട്ട് കയറി താമസിച്ചാൽ മാത്രം മതി. അത്രയ്ക്കാണ്, അത്രയ്ക്ക് എല്ലാ വർക്കുകളും ചെയ്തിട്ടിരിക്കുക. 100% മനസ്സിൽ തൊട്ട് പറയാൻ പറ്റും ഇത് നല്ല ക്വാളിറ്റിയോടുകൂടി പണിത വീട് തന്നെയാണ് എന്ന്. കാരണം ഓരോ വർക്കുകളിലും അതുപോലെ ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,25,00,000 രൂപയാണ് ചോദിക്കുന്നത്. ഞാൻ തുടക്കത്തിലൊരു വാക്ക് പറഞ്ഞു, 1,25,00,000 രൂപ ചോദിക്കുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു മനസ്സിൽ 1,25,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞ തുകയാണോ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഈ വീടിൻ്റെ വർക്കുകളുടെ ആ ഒരു ഫിനിഷിങ് ആ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുക. കാരണം എന്ത് പറഞ്ഞാലും ശരി, ഇത് അതിനുള്ളതുണ്ട്. കാരണം അത്രയും നല്ല രീതിയിലുള്ള പണിതേക്കുന്നതാണ്. അല്ല, സ്ക്വയർ ഫീറ്ററായിട്ട് ഇതിനകത്ത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഈ തേക്കിൻ്റെ തടി കൊടുത്ത സാധനത്ത് നമുക്ക് വേണമെങ്കിൽ മഹാഗണി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കാം. എന്ത് രീതിയിലുള്ള വേണമെങ്കിലും വർക്ക് വില കുറയ്ക്കാനായിട്ട് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. ടൈലുകളൊക്കെ വില കുറഞ്ഞെടുക്കാം, അതുപോലെ തന്നെ പൈപ്പുകൾ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം വില കുറഞ്ഞത് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയൊക്കെ എല്ലാം വേണമെങ്കിൽ നമുക്ക് വിലക്കുറവ് നോക്കി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇവിടെയൊന്നും വിലക്കുറവ് നോക്കിയിട്ടില്ല. എല്ലാം ക്വാളിറ്റി, ക്വാളിറ്റിയിൽ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരിക്കലും കുറ്റം പറയാത്ത രീതിയിൽ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ എടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഡൈനിങ് ഹാൾ, വലിപ്പമുള്ള ഡൈനിങ് ഹാളിൻ്റെ ഓരോ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തേക്കിൻ്റെ തടി തന്നെയാണ് എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറ് കൊടുത്തിരിക്കുക. ചുറ്റോടു ചുറ്റുമുള്ള ജനൽപ്പാളികൾ മുഴുവൻ തേക്കാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എല്ലാ ബെഡ്റൂമിലും ചെറിയ ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും മനസ്സിനൊരു സന്തോഷം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോഴോ ഒക്കെ ആയിട്ടൊക്കെ നമ്മുടെ ബെഡ്റൂമിലും നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കണം. എങ്കിലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ്, മനസ്സിന് സന്തോഷത്തോടു കൂടിയാണെങ്കിൽ ഇരട്ടി എനർജി ആയിരിക്കും, ഇരട്ടി ഊർജ്ജമായിരിക്കും നമുക്ക് ഓടാൻ. അപ്പോൾ അങ്ങനെ എനർജിയോടുകൂടി നമ്മൾ ഓടി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മേഖലകളിൽ ഓടി വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ബെഡ്റൂമുകളും നല്ലതായിരിക്കണം എന്ന് തന്നെ പറയുക. അതിനുശേഷം ബെഡ്റൂമുകളിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് പല്ല് തേക്കാനാണ്. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റൊക്കെ വൃത്തികേടായിട്ട് അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത ഒരു ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ മനസ്സ് ഡൗൺ ആവരുത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ടോയ്ലറ്റ് എപ്പോഴും യൂറോപ്യൻസ്, യൂറോപ്പിൽ ജോലി ചെയ്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ, യൂറോപ്പ്, USA, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ടോയ്ലറ്റ് ഏറ്റവും നല്ല ക്ലീൻ ആയിരിക്കണം, ഏറ്റവും നല്ല ടോയ്ലറ്റ് വേണം, അതുപോലെ തന്നെ കിച്ചൺ ഏറ്റവും നല്ലതായിരിക്കണം, ബാക്കിയൊക്കെ അവർ സെക്കൻഡറിയെ കൊടുക്കാറുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ ഹോളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നമുക്കൊരു ഹാപ്പി മൂഡ് വരുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കോട് കൂടിയുള്ള വീടുകളൊക്കെ, എപ്പോഴും വീട് എത്രയോ മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കാനായിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വീടിലാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുക. കാരണം നമുക്ക് നല്ല വായു സഞ്ചാരമൊക്കെ കയറി ഇറങ്ങി എപ്പോഴും ഒരു 2 ദിവസം അടുപ്പിച്ച് ജനലൊന്നും തുറക്കാതെ നമ്മൾ വീടൊന്നും ഇട്ട് നോക്കിക്കുക. കാരണം നമുക്കൊരു വീർപ്പുമുട്ടലായിരിക്കും വീടിനകത്തിരിക്കുക. അപ്പോൾ ഇവിടെ TV യൂണിറ്റാണ് നമ്മളിവിടെ കണ്ടത്. 4-ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. 4-ാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെ, ഒരു വാം ഫീലിംഗ്. ഇൻറ്റീരിയർ മാത്രമേ ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുള്ളൂ. ട്യൂബ് ലൈറ്റൊക്കെ ഓൺ ആക്കാതെയാണ് നമ്മളിവിടെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു മങ്ങൽ തോന്നിയെന്ന് വരാം. പക്ഷേ അതൊരു മങ്ങലല്ല, വീടിൻ്റെ വാം ഫീലിങ്ങിലുള്ള ലൈറ്റ് മാത്രം നമ്മൾ ഓൺ ആക്കിയാണ് നമ്മൾ ഇടുക. അപ്പോൾ ഇവിടുത്തെ കബോർഡ് വർക്കുകൾ നോക്കിക്കോളൂ. ഇവിടുത്തെ എല്ലാ വർക്കുകളിലും നല്ല ഒരു ഫിനിഷിംഗ് ടച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാശ് മുടക്കി ചെയ്യിപ്പിച്ചാൽ മാത്രം പോരാ, ചെയ്യുന്ന ലേബേഴ്സ് നല്ലതാവണം എന്ന്. നല്ല ലേബേഴ്സ്, നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും. അപ്പോൾ ഇത് 4-ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാം, വെള്ളം ഒരിക്കലും കയറില്ല എന്നുള്ളതും ഉരുൾപൊട്ടൽ ഭീഷണികൾ ഉണ്ടാവില്ല എന്നുള്ളതുമാണ്.
ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, സുന്ദരമായൊരു വീടാണ്, വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഉടൻ തന്നെ വിളിക്കുക. നമ്മൾക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്ക് ഉടനടി വിളിക്കുക. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്, മുറ്റത്ത് നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി അടുത്തത് കയറി മുകളിലേക്കൊന്ന് കയറുകയാണ്. മുകളിൽ ഒരു ടോയ്ലറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് വരികയാണെന്ന് വിചാരിക്കുക. നമുക്ക് മുകളിൽ പോയിരുന്നെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു പാർട്ടി പോലെയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നേരെ മുകളിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ പോയിരുന്ന് നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഒരു വാഷ് ബേസിനും ഒരു ടോയ്ലറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കുടുംബത്തെ ഭാര്യയ്ക്കോ പേരൻസിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പച്ചപ്പിൽ പൊതിഞ്ഞ പ്രദേശത്ത് റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല അയൽവാസികളൊക്കെ ഉള്ള മേഖലയിൽ ബസ് റോഡുമായിട്ട് 100 മീറ്റർ ദൂരത്തിൽ, കടകളൊക്കെ ആയിട്ട് 100 മീറ്റർ 200 മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല കമൻ്റ് ചെയ്യുക. ഇതാണ് മുകളിലത്തെ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെച്ച് വേണമെങ്കിൽ ഇവിടെ തന്നെ തുണി അലക്കി ഇവിടെ തന്നെ ഉണങ്ങാനൊക്കെ ഇടാവുന്ന രീതിയിൽ വലിയൊരു ഡ്രസ് വർക്കിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. മൊത്തം പുതിയ ഓട്, നാച്ചുറലായിട്ടുള്ള പുതിയ ഓടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നാടൻ ഓടാണ്, ഒരിക്കലും ചൂട് കെട്ടിടത്തിലേക്ക് വരത്തില്ല. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.